ഇൻഷാ അല്ലാ നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധമായ അറഫാ ദിനത്തിൽ നാം ചൊല്ലേണ്ട ദിക്റുകൾ ഏതൊക്കെയാണ് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം. ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട രാവുകൾ, കൈനീട്ടി ദുആ ചെയ്താലും ഉത്തരമുറപ്പുള്ള ആ പ്രധാനപ്പെട്ട രാവുകൾ ഏതൊക്കെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശുദ്ധമായ അറഫാ ദിനവും ജുമാ ദിവസവും ഒരുമിച്ച് കൂടുന്ന ഒരു വല്ലാത്ത അനുഗ്രഹീത സന്ദർഭമാണ് ഹാജിമാർക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശനിയാഴ്ചയാണ് അറഫാ ദിവസം വരുന്നത്. പക്ഷെ അവിടെ അറഫാ ദിനത്തിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദിക്റുകളും ദുആകളും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതിന് മുമ്പ് അറഫ എന്ന് പേര് വരാനുള്ള കാരണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അൽ ഹജ്ജ് അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ്. അറഫയിൽ നിൽക്കാത്ത ഒരാൾക്ക് ഹജ്ജില്ല. ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും അറഫയിലൂടെ കടന്നു പോകണം ഒരു ഹാജി. ഹജ്ജ് ചെയ്യുന്ന ആളുടെ മേൽ നിർബന്ധമാണ്. എന്താണ് അറഫ? അറഫ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അറിഞ്ഞു എന്നാണ്. അറഫ അറിഞ്ഞു എന്നാണ്. എന്താണ് ഇങ്ങനെ പേര് വരാനുള്ള കാരണം? ഒരുപാട് കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഉണർത്തുന്നു, പങ്കുവെക്കാം ഇൻഷാ അള്ളാ. എന്താണ്? ഒന്ന്, ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ ബീവിയും കണ്ടുമുട്ടി അവർ പരസ്പരം തിരിച്ചറിഞ്ഞത് അറഫയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് അതിന് അറഫ എന്ന് പേര് കിട്ടിയെന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയല്ല, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിക്ക് ഹജ്ജിന്റെ അമലുകളും കർമ്മങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് ഈ അറഫയിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് അറഫ എന്ന് പേര് വന്നതെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ വേറെ. അള്ളാഹു സർവ്വജനങ്ങളെയും ഒരുമിച്ചു കൂട്ടിയിട്ട് അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചത്, അള്ളാഹുവിനെ അറിയിച്ചത് ഈ അറഫയിൽ വെച്ചാണെന്നാണ് മറ്റു പണ്ഡിതന്മാരുടെ വിവക്ഷ. എന്തായാലും അറഫ എന്നുള്ള പേര് വരാനുള്ള കാരണങ്ങൾ പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അറഫ എന്ന ആ ദിനവും അറഫയിൽ അന്ന് കൂടുന്ന വിശാലമായ മൈതാനത്ത് ലോകത്തുള്ള ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാർ ഒരേ വസ്ത്രത്തിൽ, ഒരേ സ്വരത്തിൽ, ഒരേ തൽബിയത്തിൽ ഏക ഇലാഹിനെ സർവ്വതും മറന്ന്, അവർ പരിസരം മറന്ന് ആ അറഫയിൽ നിന്ന് അവർ ദുആ ചെയ്യുകയും ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു വല്ലാത്ത അത്ഭുതം തന്നെയാണ്. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മഹാനായ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നു, പിശാചി ഇടങ്ങേറായി ഇതുപോലെ ഓടുന്ന ഒരു ദിനം വേറെയില്ല. ഒരു ദിനവുമില്ല ഷൈത്താനെ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ? അവൻ ചെറുതായി, നിന്ദ്യനായി, പരാജിതനായി, ഇളിഭ്യനായി പരിസരം മറന്നുകൊണ്ട് അവൻ ഓടുന്നു. അവൻ നിലവിളിച്ച് അട്ടഹസിച്ച് കരയുന്നു. കാരണം ഇത്രയും നാൾ അവൻ മെരുക്കിയെടുത്ത് തിന്മകളിലേക്ക് മുഴുകിപ്പിച്ച്, ഹറാം ചെയ്യിപ്പിച്ച് നരകാവകാശിയായ മനുഷ്യർ, ഒറ്റയടിക്ക് ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് അർഹരാകുന്ന ഒരു അസുലഭ മുഹൂർത്തം. മുത്തുനബി തങ്ങൾ പറയുന്നു, വമാദാലിക ഇല്ലാ മൈറ മീൻ തനസ്സലു റഹ്മ വതജാവസില്ലാഹി അനി ദുനൂബിൽ ഇളാം ഇല്ലാ മാറു യൗമർ ബദർ. ബദർ ദിനം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് പാപങ്ങൾ പുറത്തു കൊടുത്തൊരു ദിനമാണ് അറഫാ ദിനം. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. ഈ വിശുദ്ധമായ അറഫാ ദിനത്തിൽ മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു, വളരെയേറെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാ, ഹബീബായ നബിയെ, അഹൽ അറഫത ഖാസ, അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണോ ഈ പ്രത്യേകതയുള്ളത്? അറഫയിൽ നിൽക്കുന്ന ആളുകളുടെ പാത്രം പാപമാണോ അന്ന് പൊറുക്കപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, ബല്ലിൽ മുസ്ലിമീന അമ്മ, മുഴുവൻ ആ മുസ്ലിമീങ്ങളും അവരന്നത്തെ ദിവസം അള്ളാഹുവിനോട് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്താൽ അവരുടെ സർവ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലം യബ്ഖ അഹദു ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ, ഈമാന്റെ ഒരു അണുമണി തൂക്കം ഹൃദയത്തിൽ ഉള്ള ഒരുവൻ, ഇല്ലാ ഉഫ്ഫിറ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കില്ല, അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാതിരിക്കില്ല. ആ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം പഠിപ്പിച്ചിട്ട് നബി തങ്ങൾ പറയുകയാണ്,
അന്ന് നരകമോചനം കിട്ടുന്നത് പോലെ ഒരു നരകമോചനം പിന്നൊരു ദിവസത്തിലും കിട്ടാത്ത രൂപത്തിൽ അല്ലാഹു നരകമോചനം കൊടുക്കുന്നു. മാമിൻ യൗമിൻ അക്സറു മിൻ അയ്യുഇതഖല്ലാഹു ഫീഹി അബദൻ മിനന്നാരി മിൻ യൗമി അറഫ വന്നഹു ലയദ്നു സുമ്മ യുബാഹി ബിഹിമൽ മലായിക ഫയഖൂലു മാ അറാദ ഹൗലാ. പടച്ചതമ്പുരാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ ദിവസം ധാരാളം അടിമകളെ, നരകാവകാശിയായ അള്ളാഹുവിന്റെ അടിമകളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിനെന്നല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് അള്ളാഹു നരകമോചനം കൊടുക്കുന്ന ഒരു ദിനം കൂടിയാണ് അറഫാ ദിനം. എന്നിട്ട് അള്ളാഹു മലക്കുകളുടെ അഭിമാനം പറയുന്ന രംഗമുണ്ട്. കണ്ടോ മലക്കുകളെ, ഒരു സന്ദർഭത്തിൽ മനുഷ്യരെ പടയ്ക്കാനേത്ത് എന്തിനാണ് പടച്ചവനെ, രക്തച്ചുരച്ചിലുണ്ടാക്കുന്ന ഈ കൂട്ടരെ പടച്ചു പടയ്ക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയുന്ന പല കാര്യവും നിങ്ങൾക്കറിയില്ല എന്ന് അള്ളാഹു പറഞ്ഞ അള്ളാഹു തിരിച്ചു മറുപടി കൊടുക്കുന്ന രംഗമാണ്. അള്ളാഹു അഭിമാനം പറയും, നോക്കൂ മലായിക്ക ഭൂമിയിലേക്കൊന്ന് നോക്കുക, ശുഭ്രവസ്ത്രധാരികളായ എന്റെ അടിയാറുകൾ, എന്റെ അടിയാറുകൾ എനിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നു അറഫയിലെന്ന് അള്ളാഹു അഭിമാനം പറയും. എത്രേ സഹോദരങ്ങളെ, ഇനി വരുന്ന 5 രാവുകൾ വളരെ പ്രധാനപ്പെട്ട രാവുകളാണ്. നമ്മൾ ലൈലത്തുൽ ഖദ്റിൽ ഇഴുത്തിക്കാഫിരുന്നത് പോലെ ഇഴുത്തിക്കാഫിരുന്നത് വാ ചെയ്യേണ്ട, ഉറക്കം ഉളച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട, ദിക്റുകളും സ്വലാത്തുകളിലും മുഴുകേണ്ട 5 രാവുകൾ. ഒന്ന് ലൈലത്തു തർവിയ, അത് ദുൽഹിജ്ജ് 8-ാം രാവാണ്, വരാൻ പോവുകയാണ് നാളെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ്. ദുൽഹിജ്ജ് 8-ാം രാവ് രാത്രി നമ്മൾ ഇബാദത്ത് ചെയ്യണം, നമ്മുടെ ദുആക്ക് ഉറപ്പായിട്ടും ഇജാബത്ത് ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. 2-ാമത്തെ ലൈലത്തു അറഫ, അറഫ രാവ്, ദുൽഹജ്ജ് 9-ാം രാവ്, വളരെ പ്രധാനപ്പെട്ട രാവാണ്. നമുക്ക് ഇൻഷാ അല്ലാ ശനിയാഴ്ച ആകുമ്പോൾ വെള്ളിയാഴ്ച രാത്രിയാണ്, എന്നാലും നമുക്ക് വെള്ളിയാഴ്ച രാവിൽ ഹാജിമാര് അറഫയിൽ ഒരുമിച്ച് കൂടുന്ന നിലയ്ക്ക് നമുക്കും വെള്ളിയാഴ്ച രാവിൽ ദുആ ചെയ്യണം. ഒരുപാട് ഇജാബത്തുള്ള, ധാരാളം ദുആകൾക്ക് ഇജാബത്ത് കിട്ടിയെന്ന് മഹാന്മാരെ പഠിപ്പിച്ച അമൂല്യ മുഹൂർത്തങ്ങളാണ്. 3-ാമത്തെ ലൈലത്തുൻ നഹർ, ദുൽഹിജ്ജ 10-ാം രാവാണ്, ദുൽഹിജ്ജ 10-ാം രാവ്, വലിയ പെരുന്നാളിന്റെ രാവ്. ഈ 2 പെരുന്നാളിന്റെ രാവും ദുആക്ക് ഇജാബത്തുള്ള രാവെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുക. ലൈലത്തുൻ നഹർ, അതുപോലെ പിന്നെ ഈദുൽ ഫിത്തറിന്റെ ചെറിയ പെരുന്നാളിന്റെ രാവും ബറാഴത്ത് രാവും പിന്നെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ 5 രാവുകൾ വളരെ പ്രധാനപ്പെട്ട രാവുകളാണ്. അതിന് ഈ പറയപ്പെട്ട ദുൽഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ദുൽഹജ്ജ് 8-ാം രാവ്, ദുൽഹജ്ജ് 9-ാം രാവ്, ദുൽഹജ്ജ് 10-ാം പെരുന്നാളിന്റെ രാവ് ദുആക്ക് 100% ഇജാബത്തുള്ള രാവുകളാണ്. ഉറക്കം ഉണർന്നിരുന്ന് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്താണ് ദുആ? അറഫാ ദിനത്തിലെ ദുആ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ദുആകളിൽ ഏറ്റവും ഖൈറായ ദുആ അറഫാ ദിനത്തിലെ ദുആയാണ്. വഖൈറു മാ ഖുൽതു വഅനവൻ നബിയുന മിൻ ഖബലി, ഞാനും എനിക്ക് മുമ്പുള്ള അമ്പിയാക്കന്മാരായ നബിമാരുമെല്ലാം ആ ദിവസം ചെയ്തിരുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഹദീസ്. സഹോദരങ്ങളെ, ധാരാളം ഈ ദിക്റുകൾ ചൊല്ലണം ഈ ദിവസത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നമ്മൾ ധാരാളം ചൊല്ലണം, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബിതങ്ങൾ ഇത് പഠിപ്പിച്ചു തരുന്നുണ്ട്. മുത്തുനബിതങ്ങൾ പറയുന്നു, ഈ ദിവസത്തിൽ ചില ആളുകൾ പരാജയപ്പെട്ടു പോകും. ആരാണ് പരാജയപ്പെട്ടു പോകുന്നത്? അറഫാ ദിനമാണെങ്കിലും ഏത് പ്രധാനപ്പെട്ട ദിവസമാണെങ്കിലും അന്ന് പരാജയപ്പെടുന്നവർ, അവർക്ക് പിന്നെ എങ്ങനെയാണ് വിജയം കിട്ടുക? മുത്തുനബിതങ്ങൾ പഠിപ്പിക്കുന്നു, അഷ്ഖന്നാസു മൻ ലന്ന അന്നല്ലാഹു ലയഗ്ഫിറു അല്ലാഹ് ഫീ ഹാദൽ യൗം, ഈ ദിവസത്തിൽ എന്റെ റബ്ബനിക്ക് പൊറുത്തു തരില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവനാണ് പരാജിതൻ, അവൻ പരാജയപ്പെട്ടവനാണ്. ഈ ദിവസത്തിൽ എന്റെ റബ്ബിനിക്ക് പുറത്തു തരില്ല, ഞാൻ കൊടും കുറ്റവാളിയാണെന്ന് ആരും വിചാരിക്കരുത്. എത്ര കൊടും പാപമാണെങ്കിലും, എത്ര വലിയ അപരാധമാണ് നിങ്ങൾ ചെയ്തതെങ്കിലും അള്ളാഹു പുറത്തു തരും. അത്രയേറെ അള്ളാഹു വിശാലത നൽകുന്ന ഒരു ദിവസമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കൂടാതെ നമ്മൾ അറഫയിലെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, യുസന്നു ബൽ യതഅക്കദു സൗമു അറഫ ലിഗൈരി ഹാജിം വ മുസാഫിരിൻ, ഹാജിമാർക്കും യാത്രക്കാർക്കും അല്ലാതെ
നാട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും മുഅക്കദായ സുന്നത്താണ്. ലിയന്നഹു യുകഫ്ഫറു സനത്തു അല്ലതി ഹുവ ഫീഹാ വല്ലതി ബഅദഹാ, നീ നിൽക്കുന്ന ആ വർഷത്തിന്റെ മുമ്പും ശേഷവുമുള്ള രണ്ട് വർഷത്തിന്റെ സർവ പാപങ്ങളും അല്ലാഹു മാപ്പാക്കി തരുമെന്നും അറഫാ ദിനത്തിൽ ആ ഒരൊറ്റ നോമ്പ് രണ്ട് വർഷം നോമ്പ് പിടിക്കുന്നതിന് തുല്യമാണെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ആയുസ്സിൽ വർധനമുണ്ടാകും. എന്ത് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും. അറഫ ഒരു മഹാസംഭവമാണ്. അറഫ ഒരു തിരിച്ചറിവിന്റെ ദിവസമാണ്. അറഫ ഒരു സാമൂഹിക ബോധത്തിന്റെ, ഒരു മാനുഷികമായ മൂല്യത്തിന്റെ, ഒരു മാനുഷികമായ സംഗമത്തിന്റെ ഏറ്റവും വലിയ ഒരു സംഗമ വേദിയാണ് അറഫ. ആ ദിനത്തിൽ ഇത്രയേറെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഈ രാവുകൾ മറക്കാതെ, ഈ ദിക്റുകൾ മറക്കാതെ എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു നമുക്കും അവിടെ ചെല്ലാനും ഒരുമിച്ച് കൂടാനും, ഹാജിമാരായി ഹജ്ജ് ചെയ്തവരായി അള്ളാഹു നമ്മളെയും അവിടെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.